കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനം അനിശ്ചിതാവസ്ഥയിൽ. മൂന്നാർ ബോഡിമേട്ട് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വനം വകുപ്പിന്റെ പിടിവാശി മൂലം നിലച്ചത്. ബോഡിമേട്ട് മുതൽ 26 കിലോമീറ്റർ ദൂരം CHR മേഖലയിൽ കൂടിയാണെന്ന കാരണം പറഞ്ഞാണ് നിർമ്മാണത്തിന് വനം വകുപ്പ് വിലങ്ങുതടിയാകുന്നത്. ഇടുക്കി ജില്ലയിലെ ദേശീയപാത വികസനത്തിന് വനം വകുപ്പ് തടസ്സമായി നിൽക്കുന്നുവെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം സാക്ഷാത്കാരത്തിലെത്തിയ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ബോഡിമെട്ട് റൂട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി വനം വകുപ്പ് എത്തിയിരിക്കുന്നത്. ബോഡിമെട്ട് മുതൽ മൂന്നാർ റൂട്ടിൽ 26 കിലോമീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നിർത്തിവച്ചിരിക്കുന്നത്. CHR മേഖലയിൽ കൂടി നിർമ്മാണം നടത്തുവാൻ പാടില്ല എന്ന ശക്തമായ നിലപാടാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നത്. ഇതോടെ ഈ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തു. 24 മാസക്കാലത്തെ കാലാവധിയിൽ കരാറെടുത്തിരിക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 18 മാസക്കാലം കൊണ്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദുരിതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് തടസ്സവാദവുമായി വനം വകുപ്പ് എത്തിയിരിക്കുന്നത്. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എത്തിയ വികസനത്തിന് തടസ്സം നിൽക്കുന്ന വനം വകുപ്പിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ഇത്തരത്തിലുള്ള നടപടിയുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളെ ആകമാനം സംഘടിപ്പിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്നും എക്കാലവും വികസന കാര്യത്തിൽ അവഗണന മാത്രം നേരിടുന്ന ഹൈറേഞ്ചിന്റെ വികസനമില്ലായ്മയിലേക്ക് നയിക്കുകയാണ്. CHR മേഖലയിൽ നിരവധി നിർമ്മാണങ്ങൾ നടക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന വനം വകുപ്പാണ് നാടിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയുള്ള ഈ ദേശീയപാതയ്ക്ക് വിലങ്ങുതടിയാകുന്നത്. മൂന്നാർ ബോഡിവെട്ട് ദേശീയപാതയിൽ നിന്നും ബിനീഷ് ആന്റണിക്കും ജിൻസൺ ക്ലിമന്റിനും ഒപ്പം VS ഹൈദർ അലി, റിപ്പോർട്ടർ.